എല്ലാവർക്കും യു കെ ന്യൂജേഴ്സോണിൻ്റെ കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രേക്ക് ഇവൻ പോയിൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിനെ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കൂടി കാണുകൾ. ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ എന്താണ് മീനിങ്, അതോടൊപ്പം തന്നെ അസംഷൻസ്, അതോടൊപ്പം അഡ്വാൻറ്റേജസ്, പിന്നീട് സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ട് എങ്ങനെയാണ് വരക്കുന്നത്, അതോടൊപ്പം തന്നെ ഇക്വേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സുകളൊക്കെ ചാനലിനകത്തുണ്ട്. എല്ലാ ക്ലാസ്സും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ടാണ്. ബ്രേക്ക് ഇവൻ ചാർട്ടിനകത്ത് വരുന്ന ഒരു സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ എന്ന് പറയാം. അത്ര പോപ്പുലർ അല്ല, എന്നാലും ആണ് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ടോറിയലി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റ് ഇൻഫർമേഷൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇവിടെ കോൺട്രിബ്യൂഷൻസൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻ ഇവിടെ വരക്കുന്നില്ല എന്നാണ് ഇവിടെ മറ്റ് ബ്രേക്ക് ഇവൻ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. നമുക്ക് എങ്ങനെയാണ് ഈ ചാർട്ട് വരക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇവിടെ എക്സ് എക്സ്, അതോടൊപ്പം തന്നെ വൈ എക്സിന്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചാർട്ട് വരക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു. ഔട്ട്പുട്ട് അപ്പോൾ ഔട്ട്പുട്ട് ക്വസ്റ്റ്യനകത്തുണ്ടോ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഔട്ട്പുട്ട് ചിലപ്പോൾ 9000 ആയിരിക്കും. എങ്ങനെയാണ് ഉള്ള യൂണിറ്റ് എങ്ങനെയാണുള്ളത് അതെന്തിനെ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് കോസ്റ്റ്, അതോടൊപ്പം തന്നെ റവന്യൂ എന്നുള്ളത്, കോസ്റ്റ് അതോടൊപ്പം തന്നെ റവന്യൂ എന്നുള്ള രേഖപ്പെടുത്തുന്നു. കോസ്റ്റ് റവന്യൂ എന്നുള്ള ദെൻ ഇവിടെ ഫിക്സഡ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു ലൈൻ ഇവിടെ വരക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു ലൈൻ ഇവിടെ വരക്കുന്നില്ല. പിന്നെ ഈ ഫിക്സഡ് കോസ്റ്റ് നമ്മളെന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണ് ഫിക്സഡ് കോസ്റ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അല്ലാണ്ട് ഫിക്സഡ് കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വരക്കുന്നില്ല എന്നതാണ് ഈ ഒരു ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ കോസ്റ്റിൻ്റെ ലൈൻ വരക്കുന്നു. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് ലൈൻ എങ്ങനെയാണ് വരക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ക്വസ്റ്റിനകത്ത് തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഇപ്പോൾ റുപ്പീസ് 5 റുപ്പീസ് 6 എന്നിങ്ങനെയുള്ള പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ അത് ഓരോ ഔട്ട്പുട്ടിനകത്തും ഓരോ ലെവലിനകത്തുള്ള നമുക്കറിയാം ഓരോ ലെവൽ ഓഫ് പ്രൊഡക്ഷനകത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് നമ്മളൊരു ലൈൻ രൂപത്തിൽ സ്ട്രൈറ്റ് ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വരക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ലൈൻ വരും. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് ദെൻ അതോടൊപ്പം തന്നെ അപ്പോൾ ഇതെന്താണ് വേരിയബിൾ കോസ്റ്റാണ്. ഇനി ദെൻ നെക്സ്റ്റ് എന്താണ് സെയിൽസ് ലൈൻ, നമ്മൾ ഓൾറെഡി വരക്കുന്നുണ്ട് സെയിൽസ് ലൈൻ അല്ലേ. സെയിൽസ് ലൈൻ നമ്മൾ ഓൾറെഡി വരക്കുന്നുണ്ട്. ഇതാണ് എന്ത് സെയിൽസ് ലൈൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ലൈൻ. പിന്നീട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് ലൈൻ വരക്കുന്നു. ടോട്ടൽ ഇത് സെയിൽസ് ലൈനാണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് ലൈൻ നിങ്ങൾക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ഇത് സെയിൽസ് ലൈനാണ്. ഇനി ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്നുള്ളത്, ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്നുള്ളത് എങ്ങനെയാക്കും, വേരിയബിൾ കോസ്റ്റിനോടുകൂടി ഫിക്സ്ഡ് കോസ്റ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വേരിയബിൾ കോസ്റ്റിനും ഫിക്സ്ഡ് കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഇതിന് എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കില്ല ടോട്ടൽ കോസ്റ്റിനെ വരിക. അപ്പോൾ ഇതിന് എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈന്, അതാണെന്ത് ടോട്ടൽ കോസ്റ്റ് ലൈൻ. നിങ്ങൾ വരക്കുമ്പോൾ ഒന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വരക്കുക. ഇത് എന്താണെന്ത്, ഇതാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്നുള്ള ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ലൈനാണ്, സ്ട്രൈറ്റ് ലൈനാണ്. ഞാൻ വരച്ചിട്ടുണ്ട്, ചെറിയ വളവുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട, സ്ട്രൈറ്റ് ലൈനാണ്. ഓക്കെ, ഇതെന്താണ് ടോട്ടൽ കോസ്റ്റ് ലൈനാണ്, ടോട്ടൽ കോസ്റ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ആകെ ഒരു ഒരു മറ്റ് സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ട് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയുള്ള ഈ ഒരു ഡിഫറൻസ് ഇല്ലേ, അതായത് ഈ ഒരു ഡിഫറൻസ് ഇതാണെന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റാണ് എന്ത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ലൈനാണ് എൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ ഈ ഒരു ഏരിയ എന്തായിരിക്കും, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കില്ലേ, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ഇവിടെയുള്ള ബ്രേക്ക് ഇവൻ പോയിൻറ്റ് നമ്മൾ ഓൾറെഡി നമുക്കറിയുന്ന പോലെ തന്നെയാണ്. ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിൻ്റ് ആണ്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കിട്ടണമെങ്കിൽ അത് താഴത്തോട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളത് എന്താണ്, ഇവിടെ ഉള്ളത് ബ്രേക്ക് ഇൻ പോയിൻറ്റിൻ്റെ എന്താണ് യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ നിന്നാണ് ബ്രേക്ക് ഇൻ പോയിൻറ്റിൻ്റെ റുപ്പീസിൻ്റെ, ഇവിടെ ഇവിടെയാണെങ്കിൽ ബ്രേക്ക് ഇൻ പോയിൻറ്റിൻ്റെ യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. എന്നേരം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇത് ബ്രേക്ക് ഇൻ പോയിൻറ്റിൻ്റെ എന്താണ് റുപ്പീസിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ഗ്രാഫിൽ നോക്കിയിട്ടുണ്ട് സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാർജിൻ ഓഫ് സേഫ്റ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
the margin of safety, either margin of safety in the rupees arigum, evidula margin of safety in the varanella and the arigum, other units arigum, and the arigum, units arigum. In the other render point yellow, the nana evidata loss area in the varanella and the arigum, loss area in the varanella, so the game, a total cost line and never go to the other, total cost line. Sales in a car code line at the parent and arno total cost line total cost sales in a car and then code the run other than your complete area in the Varana the Rigum. Your itra area in the Rigum, other loss area Rigum, loss area Rigum. Pinned then Ivadilla or point Ivadilla angle created in the angle and another. Lacrania last another parent diarno angle and the angle on the comment box. Lacrania last another parent line angle and the pinned. ഈയൊരു ഭാഗം അതായത് ഈ ഒരു മൊത്തം ഭാഗം എന്തായിരിക്കും അത് പ്രോഫിറ്റ് ഏരിയയാണ് എന്താണത് പ്രോഫിറ്റ് ഏരിയയാണ് ആ ഒരു മൊത്തം ഭാഗം ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് സിമ്പിൾ ബ്രേക്കിംഗ് പോയിന്റിനകത്തുള്ള കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്താണ് ഇവിടെ ഒരു ഏരിയ വരുന്നുണ്ട് അതാണെന്ന് പറഞ്ഞാൽ എന്താ പ്രോഫിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത്രയാണ് എന്താ ഇടുന്നത് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ടിനകത്ത് വരുന്നത് അതോടൊപ്പം ഒരു ചെറിയൊരു പോയിന്റ് കൂടി ഇവിടെ എന്താണ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ ഈ ഫിക്സഡ് കോസ്റ്റും ഇവിടെയുള്ള ഈ പ്രോഫിറ്റും കൂടിയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റും ഈ ഒരു പ്രോഫിറ്റും കൂടിയിട്ടുള്ള ആ ഒരു ഭാഗം ഫിക്സഡ് കോസ്റ്റും അതോടൊപ്പം തന്നെ പ്രോഫിറ്റും കൂടിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണത് കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടിയിട്ടുള്ളതാണ് എന്ത് കോൺട്രിബ്യൂഷൻ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു റൈറ്റ് ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതുന്നുണ്ട് കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു എന്നാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് സമാനമായിട്ടാണ് ഇവിടെ എന്തെങ്കിലും ഇവിടെ കോൺട്രിബ്യൂഷൻ എഴുതിയിട്ടുള്ളത് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് ഇവിടെ എന്താണ് എൻ്റെ പ്രോഫിറ്റ് ഉണ്ട് അതുകൂടി ആഡ് ചെയ്യുന്നതിനുള്ള ഭാഗമാണ് അത് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഓക്കെ ഇനി സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ സ്ട്രേസ് ഇതാണ് ഈ ലൈനാണ് എന്താ സ്ട്രേ സെയിൽസ് ലൈൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ അതാ ഈ മൊത്തം താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ അതാണെന്ത് സെയിൽസിൻ്റെ വാല്യൂ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ ചോദിക്കുക ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ ഏകദേശം 400 ക്ലാസ്സുകൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഓരോ ദിവസം ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും മാക്സിമം ആൾക്കാരിലേക്ക് ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്